കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രതിവാര ഫോണിൻ പ്രോഗ്രാമായ ലൈറ്റ് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വേനൽക്കാല രോഗങ്ങളും പ്രകൃതി ചികിത്സയും. ഇന്ന് നമ്മോടൊപ്പം വർക്കല ഗവൺമെൻറ് യോഗ പ്രകൃതി ചികിത്സാ ആശുപത്രിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജയകുമാർ സാറാണ് ഈ ഫോണിൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഡോക്ടറിന് പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. സ്വാഗതം. ഡോക്ടർ, പ്രകൃതി ചികിത്സയെക്കുറിച്ച് ധാരാളം നാം കേട്ടിട്ടുണ്ട്, പല തരത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ. എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രകൃതി ചികിത്സ? പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമഗ്രമായ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ജീവിതചര്യയും അതോടൊപ്പം തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന എല്ലാവിധ അനുക്രമങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജീവന ചികിത്സാ രീതിയാണ്. ഇവിടെ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നാം അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവന രീതി. രോഗികളെ മാത്രമല്ല, രോഗം വേണ്ട അല്ലെങ്കിൽ രോഗം വരാതിരിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഇനി രോഗം വരികയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ഔഷധ പ്രയോഗവും കൂടാതെ തന്നെ പ്രകൃതിയിലെ വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് ശുദ്ധവായു, ശുദ്ധജലം, സൂര്യപ്രകാശം, സമീകൃത ആഹാരം, ശരിയായ വ്യായാമ രീതികൾ, വിശ്രമം, ഉറക്കം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കുണ്ടാകാവുന്ന അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഏത് രോഗത്തെയും, ഉദാഹരണത്തിന് സാധാരണ ഉണ്ടാകുന്ന പനി മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളെ യാതൊരുവിധ ഔഷധ പ്രയോഗവും കൂടാതെ ചികിത്സിച്ച പ്രകൃതി ചികിത്സയിലൂടെ ചികിത്സിച്ചു മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈ ചികിത്സയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വേനൽക്കാല രോഗങ്ങളാണ്. യഥാർത്ഥത്തിൽ വേനൽക്കാല രോഗങ്ങൾ എന്നൊന്നുണ്ടോ? ഏതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട്? അല്ല, ഇപ്പം വേനൽക്കാല രോഗങ്ങളെന്ന് പറയുമ്പോൾ ആ കാലയളവിൽ കാണപ്പെടുന്ന പ്രധാനമായിട്ടും കൂടുതലായിട്ടും മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങളെയാണ് വേനൽക്കാല രോഗങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ വായുവിൻ്റെ മലിനീകരണം കൊണ്ടും ജലത്തിൻ്റെ മലിനീകരണം കൊണ്ടും ഭക്ഷണ മലിനീകരണം കൊണ്ടും കൂടുതലായിട്ട് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ കാലയളവിൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളെ നമ്മൾ പൊതുവേ വേനൽക്കാല രോഗങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെങ്കണ്ണ് വേനൽക്കാലത്തുണ്ടാകുന്നു, ചിക്കൻ പോക്സ് ഉണ്ടാകുന്നു, ടൈഫോയിഡ് നമുക്ക് കൂടുതൽ കാണപ്പെടുന്നുണ്ട്, ഡെങ്കി ഫീവർ വരുന്നുണ്ട്, ഈ പറയുന്ന ചൂടുകുരു എന്ന് പറയുന്നത് വരുന്നുണ്ട്, മഞ്ഞപ്പിത്തം വരുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് വരുന്നുണ്ട്. ഇങ്ങനെ വളരെയധികം രോഗങ്ങൾ മറ്റ് കാലാവസ്ഥ അല്ലെങ്കിൽ മറ്റ് സമയങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ വേനൽക്കാലത്ത് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വേനൽക്കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന പ്രതിരോധ സംവിധാനത്തിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. അതായത് നമ്മുടെ പ്രതിരോധ സംവിധാനം ആ സമയത്ത് വളരെ പെട്ടെന്ന് ഒരു മാറ്റത്തിന് വിധേയമാകുന്നു. കാലാവസ്ഥയിൽ വ്യതിയാനം വരുന്നതോടുകൂടി നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനും മാറ്റം വരുന്നു. അപ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാരുടെയും പ്രതിരോധ ശക്തി മറ്റ് സമയങ്ങളിലേക്കാട്ടിലും പെട്ടെന്ന് താഴ്ന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ല വായു കിട്ടാതെ വരുന്നു, നല്ല ജലം കിട്ടാതെ വരുന്നു, നല്ല ഭക്ഷണം കിട്ടാതെ വരുന്നു, സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുകൂടി നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പം വേനൽക്കാല രോഗങ്ങളിൽ ജലമലിനീകരണം മൂലവും ധാരാളം വേനൽക്കാല രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. വളരെ കൂടുതലുള്ള ജലത്തിൽ നിന്നും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ജലമലിനീകരണം കൂടുതൽ വേനൽക്കാലം ഉണ്ടാകാൻ കാരണം, അതിൽ കൂടെ പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിനുള്ള? ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ജലമലിനീകരണമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ടൈഫോയിഡ് വരുന്നത്. ഇപ്പം നമ്മൾ പല രോഗങ്ങളുടെയും കാരണങ്ങൾ നോക്കുമ്പോൾ അത് വൈറസോ ബാക്ടീരിയ ആണെന്ന് പറയുന്നു. പക്ഷേ ഇപ്പം പ്രകൃതി ജീവനത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഒരു വൈറസിനെയോ ഒരു ബാക്ടീരിയോ മാത്രം കണ്ടുപിടിച്ച് അത് ചികിത്സിച്ചതുകൊണ്ട് മാത്രം നമുക്ക് രോഗം മാറ്റുക എന്ന് പറയുന്നത് അല്ല, അത് ആ പകർത്തുന്ന രോഗം മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ ശുദ്ധജലം എങ്ങനെ നമുക്ക് ഈ കാലയളവിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ശുദ്ധജലം എങ്ങനെയാണ് നമ്മൾ ശേഖരിക്കേണ്ടത്, കൊടുക്കേണ്ടത്, കുടിക്കേണ്ടത്, ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ, പാത്രങ്ങൾ കഴുകുന്നതിൽ, ഇതിലെല്ലാം നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കോർപ്പറേഷൻ്റെയോ പഞ്ചായത്തിൻ്റെയോ കിണറ്റിലെയോ പൈപ്പിലെയോ അല്ലെങ്കിൽ കുപ്പിയോ കിട്ടുന്ന വെള്ളം അത് പലപ്പോഴും പൂർണ്ണമായിട്ടും മാലിന്യ വിമുക്തമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളം നമ്മൾ രോഗാണുക്കൾ അതിനകത്തുണ്ട് എന്ന് സംശയം തോന്നുമ്പോൾ അത് ശരിയായ രീതിയിൽ നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം മാത്രം അത് തണുത്തിട്ട് അത് ശുദ്ധമായ ഒരു പാത്രത്തിൽ ശേഖരിച്ച് വെച്ചിട്ട് ശുദ്ധമായ ഒരു പാത്രം കൊണ്ട് തന്നെ കുടിക്കാനുള്ള ഒരു സംവിധാനവും നമ്മൾ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ്, വെള്ളം തിളപ്പിക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് എവിടെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടതും അത് എടുക്കുന്ന പാത്രവും പലരും കൈയിട്ട് മുക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പ്ലാസ്റ്റിക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ല, പ്ലാസ്റ്റിക് മാറിയിട്ട് ഇപ്പോൾ പേപ്പറിലോട്ട് വന്നു. പേപ്പറും നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം പേപ്പറിനകത്ത് തന്നെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിയുന്നുണ്ട്. ഇപ്പം പേപ്പർ കപ്പിനകത്ത് തന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതും വളരെ വിഷകരമായിട്ടുള്ള പല പദാർത്ഥങ്ങൾ അടങ്ങിയ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതായിട്ടാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയാം, പേപ്പർ കപ്പിന് പകരം പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കും അത്? നമ്മളിപ്പോൾ ഏറ്റവും നമുക്ക് സേഫായിട്ട് നമുക്ക് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലാസ് ആയിട്ട് തന്നെ, ഒറിജിനൽ ഗ്ലാസിനകത്ത് തന്നെ തിളപ്പിച്ച് ആ ഗ്ലാസ് തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം കണ്ണാടി ഗ്ലാസ് അതിനകത്ത് വെള്ളം എടുക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, സ്റ്റീൽ പാത്രങ്ങളാണ്. സ്റ്റീൽ ഗ്ലാസോ ഇപ്പം വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടി വരും. പ്രത്യേകിച്ചും ചൂടുവെള്ളം ഒരു കാരണവശാലും നമുക്ക് പ്ലാസ്റ്റിക്കിലോട്ട് ഒഴിക്കാൻ പാടില്ല. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ സ്റ്റീൽ പാത്രത്തിനകത്തോ അല്ലെങ്കിൽ ചെമ്പോ അല്ലെങ്കിൽ ഇരുമ്പോ ഉള്ള പാത്രത്തിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് നമുക്ക് പ്രായോഗികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഗ്ലാസ് പാത്രങ്ങളോ സ്റ്റീൽ പാത്രങ്ങളോ നമ്മൾ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പറ്റിയത് ശുദ്ധമായ കളിമൺ കൂജയ്ക്കകത്തോ കലത്തിനകത്തോ പാത്രത്തിനകത്തോ നമ്മൾ ഈ വെള്ളം ശേഖരിച്ച് വെക്കുക എന്നുള്ളതാണ്. ഡോക്ടർ കോൾ ഉണ്ട്. ഓക്കെ, ഹലോ, ആ ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഹലോ, പറഞ്ഞോളൂ. സാർ, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. എനിക്ക് വേനൽക്കാലത്ത് ഉള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അസുഖങ്ങളൊക്കെ പടരുന്ന സമയമാണല്ലോ. അപ്പൊ കൊച്ചുകുട്ടികൾ സാധാരണയായിട്ട് പേരൊന്ന് പറയാവോ? സോഫിയ. എന്താണ് അറിയേണ്ടത്? വെക്കേഷൻ കാലത്ത് നമ്മള് പൊതുവെ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ, അവർക്ക് വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ ആദ്യം ശ്രദ്ധിക്കണം. ശുദ്ധമായ വെള്ളം മാത്രമേ അവർ കുടിക്കുന്നുള്ളൂ എന്ന് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം പ്രകൃതി രീതി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ പരമാവധി പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. നിറവും മണവും രുചിയും കൃത്രിമമായിട്ട് ചേർത്ത അല്ലെങ്കിൽ കലർത്തി ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതുവെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ വഴിയോരങ്ങളിൽ, അതായത് തട്ടുകട പോലെയുള്ള കടകളിൽ നിന്ന് തുറന്നിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. വെളിയിൽ നിന്ന് ആഹാരം കൊടുക്കുന്നത് പലപ്പോഴും നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ, പ്രത്യേകിച്ചും വയറിളക്കമോ ഛർദിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, ഭക്ഷ്യ വിഷബാധ പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പഴകിയ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക, അഴുകിയ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക, വൃത്തിയുള്ള ഭക്ഷണമാണെന്ന് ഉറപ്പാക്കി അത് നല്ല പാത്രത്തിൽ അടച്ചു വെച്ചതിന് ശേഷം മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. തുറന്നു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ബേക്കറി പോലെയുള്ള കൃത്രിമമായിട്ട് നിറവും മണവും ചേർത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടകളിൽ നിന്ന് മേടിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു കോളും കൂടെ ഉണ്ട്. ഹലോ, പേരെന്താണ്? ആ, കോൾക്കട്ടെ ഡോക്ടർ. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ജലമലിനീകരണം. അപ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞ് തിളപ്പിച്ചാറ്റിയ ജലം കുപ്പികളിൽ സൂക്ഷിക്കാൻ പാടില്ല. സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ പാടില്ല. പ്ലാസ്റ്റിക് കുട്ടികൾ പരമാവധി ഒഴിവാക്കണം. ഇപ്പോൾ നമ്മൾ ഓഫീസിൽ പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും മറ്റെല്ലാ സ്ഥാപനങ്ങളിൽ പോകുന്നവരും നമ്മൾ വളരെ നിലവാരം കുറഞ്ഞ കുപ്പികളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് കുപ്പികളിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒഴിവാക്കണമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്, ഒഴിവാക്കുകയാണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. അതായത് ആ കുപ്പിയുടെ അടിയിൽ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിനകത്ത് 5 എന്ന നമ്പർ ഉണ്ടായിരിക്കണം കുപ്പിയിൽ. കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണെന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിലോ കടകളിലോ കിട്ടുന്ന ആ കുപ്പി വെള്ളമെന്ന് പറഞ്ഞാൽ ആ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുപ്പി യാതൊരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. പക്ഷേ പലരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് തന്നെ നമ്മൾ വീണ്ടും ചൂടുവെള്ളവും പച്ചവെള്ളവും കഞ്ഞിവെള്ളവും ജീരവെള്ളവും ഒഴിച്ച് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ഇത് വളരെ മാരകമായ ആമാശയ രോഗങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ജലമലിനീകരണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ
വീട്ടിൽ നമുക്ക് ജലം മലിനീകരണം ആവാതിരിക്കാനുള്ള പല മാർഗങ്ങളും പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ പുറത്ത് നിന്ന് വഴി മുക്കിനും മൂലയ്ക്ക് ഇപ്പോൾ തട്ടുകടയോര കച്ചവടങ്ങൾ, അപ്പോൾ ഈ ഇതിലൂടെ ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ ഇതിനുള്ള പരിഹാരം എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ തട്ടുകടകൾ നമുക്ക് പൂർണ്ണമായി വെള്ളം സൂക്ഷിക്കുന്നത് പോലും ഇപ്പോൾ പറഞ്ഞു, വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞ വെള്ളം പോലും സൂക്ഷിക്കുന്നതാണ്. അപ്പം നമ്മൾ അതിനോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആരോഗ്യകാര്യത്തിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവാണ് ഈ വേനൽക്കാലം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു തട്ടുകടയിലോ മറ്റുള്ള കടകളിലോ ചെല്ലുമ്പോൾ അവർ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധതയെക്കുറിച്ച് നമുക്കറിയാൻ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരുണ്ടാക്കുന്ന വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ നമുക്ക് പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു പക്ഷേ നമ്മുടെ ആമാശയത്തെ ബാധിക്കും, നമ്മുടെ വൻകുടലിനെ ബാധിക്കും, അല്ലെങ്കിൽ ചെറുകുടലിനെ ബാധിക്കും, അത് ചിലപ്പോൾ കരളിനെ വരെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെറോട്ടയും ബീഫും ഒക്കെ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിനകത്ത് ബീഫിനകത്തും മട്ടനകത്തും അങ്ങനെയുള്ള മാംസ പദാർത്ഥങ്ങളിലുള്ള വൈറസ് എന്ന് പറയുന്നത് അത് മിനിമം അരമണിക്കൂറെങ്കിലും ആ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വേവിച്ച് അല്ലെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം ഉപയോഗിച്ചില്ലെങ്കിൽ അത് വളരെ മാരകമായ പ്രശ്നങ്ങളുണ്ടാക്കും. അതേ തുടർന്നുണ്ടാകുന്ന പനിയും മറ്റ് പ്രത്യാഘാതങ്ങളും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും, ഈവൻ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള അവയവങ്ങളെ പോലും വളരെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തുറന്നു വെച്ചിരിക്കുന്ന വഴിയോരങ്ങളിലുള്ള വളരെ നിറം പിടിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ പരമാവധി ഈ കാലയളവിലേക്കെങ്കിലും ഒഴിവാക്കുന്നതാണ്. പ്രത്യേകിച്ചും കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും രോഗപ്രതിരോധം ശക്തി വളരെ കുറവുള്ളവരെ, അതായത് കൂടെ കൂടെ പനിയും ജലദോഷവും തുമ്മലും ചീറ്റലും ഒക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പേപ്പറിൽ കാണാറുണ്ട് ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്കൂളിൽ വരുന്നു, കോളേജിൽ വരുന്നു, അടുത്ത കാലത്ത് നമ്മൾ പള്ളിപ്പുറത്ത് പോലും നമ്മൾ ഭക്ഷ്യ വിഷബാധ ഉണ്ടെന്ന് പറഞ്ഞു, അത്രയും സംവിധാനം ഉള്ളിടത്ത് പോലും. അപ്പോൾ നമ്മൾ ഹോസ്റ്റലുകളിലും മെസ്സുകളിലും ഹോട്ടലുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വളരെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ അതിനെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ തട്ടുകടകളിൽ ഇപ്പോൾ പറഞ്ഞല്ലോ ബീഫ് പെറോട്ട അങ്ങനെയുള്ള അല്ലെങ്കിൽ മാംസാഹാരങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നാം കഴിക്കേണ്ട ആഹാരങ്ങൾ, അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്ന ഇപ്പോൾ ഒരു നേരത്തെയോ രണ്ട് നേരത്തെയോ ആഹാരം എന്ന് പറയുമ്പോൾ പരമാവധി നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് കഴിച്ച് ആ ഒരു നേരം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ ആവിയിൽ പുഴുങ്ങിയ, ഉദാഹരണത്തിന് വെറും കഞ്ഞി ഈ പയറുമാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി അത് വളരെ സേഫാണ്. അല്ലെങ്കിൽ ആവിയിൽ പുഴുങ്ങിയ ഇടിയപ്പം അല്ലെങ്കിൽ വീശപ്പം അല്ലെങ്കിൽ പുട്ട് ഇങ്ങനെയുള്ള ഇഡ്ഡലി ഇങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തരത്തിലുള്ള പെട്ടെന്നൊരു പകർച്ചവ്യാധിയിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. ഇനി വായുവിൽ കൂടി പകരുന്ന രോഗങ്ങൾ, അതായത് നമ്മൾ ഈ പ്രധാനമായിട്ടും നമ്മളിപ്പം ജലദോഷവും തുമ്മലും ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കൂടെ കൂടെ നമുക്ക് മൂക്കിനകത്തൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തുമ്മൽ വരുന്നുണ്ട്. അപ്പോൾ ഈ തുമ്മൽ വന്നു കഴിയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലോ മറ്റ് ഓഫീസുകളിലോ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മളൊരു മിനിമം നമ്മുടെ മൂക്ക് ഒരു കർച്ചീഫ് അല്ലെങ്കിൽ തൂവാല കൊണ്ട് പൊത്തി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴിയുള്ള എന്താണ് വായു വഴിയുള്ള എയർബോൺ ഡിസീസ് എന്ന് പറയുന്ന ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പരിസരം നമ്മൾ നമ്മുടെ വീടും നമ്മുടെ ഓഫീസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാലിന്യമുക്തമാക്കുന്ന രീതിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം പൊടി പടലങ്ങൾ അടങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ ഓഫീസുകളിൽ നമ്മൾ ഫയലെടുക്കുന്നു അല്ലെങ്കിൽ പഴകിയ തുണി എടുക്കുന്നു, ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. പെട്ടെന്ന് പ്രത്യേകിച്ചും ശ്വാസം മുട്ടലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് ഇതിൻ്റെ ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ, അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് തുമ്മിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം മുട്ടലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ശ്വാസം മുട്ടലുണ്ടായി കഴിയുമ്പോൾ അവരെ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും. വളരെ സീരിയസ് ആയിട്ടുള്ള മരുന്നുകളും ഇൻഹെയിലറുകളും ഇഞ്ചക്ഷനുകളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളും കിടക്കുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം മാലിന്യമുക്തമാക്കണം. പിന്നെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് കലരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പകർച്ച ഉണ്ടാകാതിരിക്കുന്നതിന് ഒരു മിനിമം അകലം അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളോ നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, ഈ വേനൽക്കാലത്ത് നമ്മൾ വസ്ത്രധാരണത്തിലും വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വേനൽക്കാലത്ത് വളരെ വേനൽക്കാലത്ത് ധരിക്കേണ്ട വസ്ത്രങ്ങളാണ്. അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പരുത്തി അല്ലെങ്കിൽ കോട്ടൺ വസ്ത്രങ്ങളാണ്. അതിൽ തന്നെ കളറ് ഏറ്റവും കുറഞ്ഞ പറയുകയാണെങ്കിൽ വെള്ള വസ്ത്രമാണ് വേനൽക്കാലത്ത് ഏറ്റവും നല്ലത്. പരമാവധി കടുത്ത വസ്ത്രങ്ങളും കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കുന്നതാണ്. അപ്പോൾ കറുത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൂട് കൂടാനുള്ള സാധ്യത നമുക്ക് വളരെ കൂടുതലാണ്. വേനൽക്കാലത്ത് ഇപ്പോൾ യാത്ര ചെയ്യുന്നവർ കയ്യിൽ ഗൗണും പിന്നെ മുഖത്തും എല്ലാം ചുറ്റി മൊത്തം ബോഡി മറച്ചു വെച്ചിട്ടാണ് അത് കേടാണ്.
അതിനകത്ത് രണ്ട് വശങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, അവർ മൂക്കും വയ്യും എല്ലാം അളക്കുന്ന ഈ പൊടി അവരുടെ ശ്വാസകോശത്തിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു പരിധിവരെ അങ്ങനെ കവർ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ, എന്നാൽ പോലും അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വസ്ത്രം വൃത്തിയാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഒരു പ്രാവശ്യം ഉപയോഗിച്ച വസ്ത്രം, അടിവസ്ത്രം ഉൾപ്പെടെയുള്ളത് ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഊരിയിട്ട് കഴിഞ്ഞാൽ, പിന്നെ ഒരു കാരണവശാലും അത് വാഷ് ചെയ്ത് ഉണങ്ങാതെ നമ്മൾ എന്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാൾ ഉപയോഗിച്ച ടവലും കർച്ചീപ്പും ഒക്കെ വേറൊരാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പലതരത്തിലുള്ള ഇൻഫെക്ഷന് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വസ്ത്രങ്ങൾ നല്ലപോലെ കഴുകി ഉണങ്ങിയതിന് ശേഷം മാത്രം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പരമാവധി അത് വെയിലത്ത് ഇട്ട് ഉണങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ വേനൽക്കാലത്ത് മാത്രമല്ല, നമ്മൾ ഈ സൂര്യപ്രകാശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലർക്കും അറിയത്തില്ലെന്നുള്ളതാണ്. അപ്പം നമ്മൾ വെയിലത്തിൽ നിന്ന്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ രീതിയിൽ നമ്മൾ ശരീരം മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗവും വെയിൽ കൊള്ളാത്ത രീതിയിലാണ് നമ്മൾ ഇന്ന് പലരും നടക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ജീവകൻ ഡിയുടെ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാക്കുന്നുണ്ട്. കാൽസ്യത്തിനെ ആഗിരണം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അസ്ഥിരോഗങ്ങൾ വളരെ കൂടുതലാണ്. അതിനിപ്പം താങ്കൾ പറഞ്ഞ പോലെ പറ്റുന്ന പലർക്കും കാൽസ്യത്തിൻ്റെ അളവ് കൂടുതൽ കൊടുക്കാറുണ്ട്. ഇപ്പം പ്രായമായി കഴിയുമ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതനുസരിച്ച് സ്ത്രീകളോടൊക്കെ കാൽസ്യം കൂടുതൽ കഴിക്കാൻ പറഞ്ഞു. പക്ഷേ സംഭവിക്കുന്ന എന്താണ്, അവർക്ക് വെയിൽ കൊള്ളാത്തത് കൊണ്ട് ഈ കാൽസ്യം കൂടുതൽ അവർ കഴിച്ച് കാൽസ്യത്തിൻ്റെ ക്രിസ്റ്റൽ ഫോം ചെയ്ത് അത് പലർക്കും കിഡ്നിയിൽ സ്റ്റോൺ പോലും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കും, വേറൊരു അസുഖത്തിലേക്ക് പോവാണ്. അപ്പോൾ അവർ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഉദിച്ചു വരുന്ന സൂര്യൻ്റെ രശ്മികളോ അസ്തമയ സൂര്യൻ്റെ രശ്മികളോ ശരീരത്തിൽ പരമാവധി പതിപ്പിക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ പിന്നെ നവജാത ശിശുക്കൾ ഉണ്ടായി കഴിയുമ്പോൾ രാവിലെ കുറച്ച് നേരം വെയിൽ കൊള്ളിക്കാറുണ്ട്. ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശക്തി നമുക്ക് കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും പറ്റിയ ശാസ്ത്രീയ മാർഗമെന്ന് പറയുന്നത് സൂര്യപ്രകാശം നേരിട്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ആ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇന്ന് സൂര്യപ്രകാശത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ഇതാണ് ശരിക്കും നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനം തകരുന്നതിൻ്റെ കാരണം. പ്രകൃതി ചികിത്സയിലാണെങ്കിൽ ചികിത്സയുടെ ഭാഗമായിട്ടും ഒരു ജീവനത്തിൻ്റെ ഭാഗമായിട്ടും നമ്മൾ രാവിലെ നമ്മളുടെ രോഗികളോട്, ആശുപത്രിയിൽ രോഗികളോട് സൂര്യസ്നാനം തന്നെ എടുക്കാൻ പറയാറുണ്ട്. ആശുപത്രി സൂര്യസ്നാനം, ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് നമ്മൾ സൺബാത്ത് അല്ലെങ്കിൽ സൂര്യസ്നാനം എന്ന് പറയുന്നത് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ബീച്ചുകളിൽ അല്ലെങ്കിൽ കോവളത്തോ അല്ലെങ്കിൽ മറ്റ് ബീച്ചുകളിലെല്ലാം തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വിദേശികൾ വന്ന് സൂര്യസ്നാനം എടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവരാരും സൂര്യസ്നാനം എടുക്കാൻ പോകാറില്ല. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, ഞാൻ ആബേലാണ്. ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എവിടുന്നാ വിളിക്കുന്നത്? ആലപ്പുഴയിൽ നിന്ന്. ആബേൽ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, എന്റെ പേര് ആബേൽ എന്നാണ്. ആ പറഞ്ഞോളൂ. എനിക്ക് അറിയേണ്ടത് ഈ എനിക്ക് വേനൽക്കാലത്ത് തുമ്മലും ചുമയൊക്കെയാണ്. അതിന് ഞാൻ ഏത് ഭക്ഷണമൊക്കെയാണ് കഴിക്കുന്നത്? തുമ്മലും ചുമയാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ വെളിയിൽ നടക്കുമ്പോഴോ കൂടുതൽ പൊടി അഴുക്കുകളും ഒക്കെ നമ്മുടെ മൂക്കിനകത്തൂടെ കയറി ശ്വാസകോശത്തിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തുമ്മലും ചുമയൊക്കെ വരുന്നത്. അപ്പം ശരീരത്തിൻ്റെ മൂക്കിനകത്തൂടെ കടന്നു പോകുന്ന അണുക്കളെ അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങളെ അല്ലെങ്കിൽ പൊടി, അതെല്ലാം ശരീരം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ നിന്നും അതിനെ പുറന്തള്ളുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റമാണ് ശരിക്കും തുമ്മലും ചുമയെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മരുന്നുകളൊന്നും കൊടുത്ത് നമ്മളതിനെ അടക്കി നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അവിടെ നമ്മൾ കുറച്ച് ലളിതമായിട്ടുള്ള ശ്വസന വ്യായാമ രീതികൾ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സർസൈസ് പഠിച്ച് അത് ദിവസവും പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ദിവസവും ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർ, പിന്നെ നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ വിദേശികളിലും വന്ന് ഇവിടെ സ്നാനം ഇവിടെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, മറ്റ് രാജ്യങ്ങളിലൊക്കെ അവർ സൂര്യനെ എല്ലാ സമയത്തും കാണുന്നില്ല. ഏകദേശം ഒരു മാസം തൊട്ട് 3 മാസമോ 4 മാസമോ വരെ അവർ സൂര്യനെ കാണുന്നേ ഇല്ല. -0 അല്ലെങ്കിൽ -ലാണ് അവരുടെ ടെമ്പറേച്ചർ, 0 നിന്ന് താന്നാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ അവരുടെ ആ നാച്ചുറൽ റെസിസ്റ്റൻസ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് അവരിവിടെ വന്ന് ശുദ്ധവായും ശുദ്ധജലവും സൂര്യപ്രകാശവും കിട്ടുന്ന നമ്മുടെ നാട്ടിൽ വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിന് പകരം ഒരു ഗുളികയോ ഇഞ്ചക്ഷനോ മരുന്നുകൊണ്ടൊന്നും ഈ സ്വാഭാവിക സംവിധാനം, പ്രതിരോധ സംവിധാനം കിട്ടുന്നില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് അവർ വരുന്നത്. ഒരു സംശയം, ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രകൃതി ചികിത്സ ആതുരാലയത്തിലെ
സീനിയർ സ്പെഷ്യലിസ്റ്റ് ആണ് താങ്കൾ. വിദേശികൾ ധാരാളമായിട്ട് അവിടെ ഈ ചികിത്സയ്ക്ക്? അതെ, വിദേശികളെ നമ്മളവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാറില്ല, പക്ഷെ വിദേശികളെ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് ഒ പി ആയിട്ട് വന്ന് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. വളരെ പറയണം, ഇപ്പം വളരെയധികം ആൾക്കാർക്ക് പ്രകൃതി ചികിത്സയെക്കുറിച്ച് ഇന്ന് പഴയതിലും വളരെ അറിവുണ്ട്, ആ രീതിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വളരെയധികമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഈ സൂര്യസ്നാനത്തിൻ്റെ കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട് ഇന്ന് സർക്കാർ പോലും ഇന്ന് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മുട്ടുവേദനയും നടുവേദനയും, നമ്മുടെ സ്ത്രീകളിലെ പ്രായമായവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മുട്ടുവേദനയും നടുവേദനയാണ്, സന്ധികൾക്ക് മുഴുവൻ വേദനയാണ്. ഈ വേദനയിൽ ഏതാണ്ട് 90% നമുക്ക് സൂര്യസ്നാനം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് വേദന മാത്രമല്ല മറ്റേതൊരു അസുഖത്തിനും. ഏത് രീതിയാണ് സൂര്യസ്നാനം? അതിൻ്റെ സൂര്യസ്നാനം എന്ന് പറയുന്നത് നമുക്ക് നട്ടുച്ചയ്ക്കുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഒഴിവാക്കിക്കൊണ്ട് രാവിലെ ഉദിച്ചു വരുന്ന ഒരു 7 മണി തൊട്ട് 8 മണി വരെ ഉള്ള സമയത്തെ സൂര്യൻ്റെ ആ റേസ് നമ്മൾ ശരീരത്തിൽ പരമാവധി നേരിട്ട് പതിപ്പിക്കുക, അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ശേഷം. ഇപ്പം സൺസെറ്റ് കാണാൻ ആൾക്കാർ പോകുന്നുണ്ട്. എന്തിനാണ് സൺസെറ്റ് എന്ന് പറയുമ്പം? ആ റേസ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം വർദ്ധിപ്പിക്കാൻ വളരെ ഉതകുന്നതാണ്. ഇത് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ഒരു സൂര്യ രശ്മി ശരീരത്തിൽ പതിപ്പിക്കുന്നത് പ്രതിരോധ സംവിധാനം വർദ്ധിപ്പിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പം നാം പറഞ്ഞു വന്നത്, ഈ സൂര്യപ്രകാശം നമ്മൾ ഈ വേനൽക്കാലത്ത് മാത്രമല്ല, അന്ന് ആ സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലാത്ത സമയത്തും നമ്മളൊരു ദിനചര്യയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ സൂര്യപ്രകാശം നമ്മളൊരു രണ്ട് നേരമെങ്കിലും കൊള്ളാൻ പറ്റുന്ന ദിവസങ്ങളിലും കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ്. പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ സൂര്യപ്രകാശത്ത് വെയിലത്ത് നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഒരു കുട്ടിക്കും സൂര്യപ്രകാശം വെയിൽ കൊണ്ടുകൊണ്ട് സ്കൂളിൽ പോകേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അവർ പോകാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ പണ്ടുള്ള കുട്ടികളെക്കാട്ടിലും ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതൽ രോഗങ്ങൾ വരുന്നതിൻ്റെ കാരണവും പ്രതിരോധ ശക്തി കുറയുന്നതിൻ്റെ കാരണവും ഈ പ്രകൃതിയിൽ നിന്നുള്ള ഒളിച്ചോട്ടം തന്നെയാണെന്നാണ് പ്രകൃതി ചികിത്സ പറയുന്നത്. പിന്നെ ഡോക്ടർ, നമ്മൾ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ ജലം സൂക്ഷിക്കുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഏത് ഓഫീസിലായിരുന്നാലും ഏതൊരു അറ്റ്മോസ്ഫിയറിലും ഈ കമഴ്ത്തി വെച്ച എത്രയോ ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് കമഴ്ത്തി വെക്കാം. അതും അത്തരത്തിൽ ജലം സൂക്ഷിക്കുന്നതും അതും ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അതിന് പകരം അതായത് രീതിയിൽ നമ്മൾ 2-3 മെത്തേഡാണ് പറയുന്നത്. നമ്മളിപ്പം പരമാവധി വീട്ടിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ മൺകലത്തിൽ തന്നെ വെള്ളം തൊട്ടിക്കകത്ത് കോരി, അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് കൊണ്ടുവന്ന് അത് തിളപ്പിച്ചാറി ശുചീകരിക്കാനുള്ള സംവിധാനം ഉള്ളിടത്താണെങ്കിൽ ശുചീകരിച്ചതിന് ശേഷം നമുക്ക് കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഈ പറയുന്ന തിളപ്പിച്ചാറി മൺകലത്തിലോ അല്ലെങ്കിൽ സ്റ്റീൽ ബേസിനകത്തോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിനകത്തോ വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓഫീസുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൺ കൂജ അല്ലെങ്കിൽ മൺകലം അല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ പുതിയ സംവിധാനങ്ങൾ ഇന്ന് വളരെയധികം നിലവിലുണ്ട്. അപ്പോൾ ഓഫീസിൽ കോമൺ ആയിട്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ട് അതിനൊരു ടാപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീൽ കപ്പിനോ സ്റ്റീൽ ജഗ്ഗിനകത്തോ വെള്ളത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം പുതിയ രീതി അനുസരിച്ച് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ സ്കൂളുകളിലെല്ലാം തന്നെ ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നും സ്കൂളിൽ തന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ തന്നെ വെള്ളം കൊണ്ടുപോകാമുള്ളൂ, അത് സ്കൂളിലെ അധ്യാപകരും സ്കൂളിലെ മറ്റ് ജീവനക്കാരും ഓഫീസിലുള്ളവരും എല്ലാം ഈ രീതിയിലേക്ക് വന്ന് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമുണ്ടാക്കണമെന്നുള്ളതാണ് ഇപ്പം പുതിയ നിർദ്ദേശം നമ്മളെല്ലായിടത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് നമ്മൾ വെള്ളം കൊണ്ടുപോകുമ്പോൾ പരമാവധി നല്ല പാത്രത്തിനകത്ത് കൊണ്ടുപോവുക, നല്ല സ്റ്റീൽ ഇൻസൈഡ് കവറുള്ളതിനകത്ത് മാത്രം കൊണ്ടുവന്ന ഒരവസ്ഥയിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഈ വേനൽക്കാല രോഗങ്ങൾ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പറഞ്ഞു, വ്യക്തി ശുചിത്വം എത്രത്തോളം ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇന്നിപ്പോൾ എല്ലാ ഇപ്പോൾ മലയാളി മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ പറയുന്നത് ഇൻറ്റേണലായിട്ടുള്ള ആന്തരിക ശുചിത്വവും ബാഹ്യ ശുചിത്വവും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് കുടിക്കേണ്ടത് ഒരു ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും ധാരാളം ജലാംശവും ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സും നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോഡിയം പൊട്ടാസ്യം ഇങ്ങനെയുള്ള ലവണങ്ങളൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് വീണ്ടും ശരീരത്തിൽ തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കണം എന്നുള്ളതാണ്. മിനിമം നമ്മൾ പറയുന്ന ഒരു 10 ഗ്ലാസ് വെള്ളം മുതൽ ഒരു 20 ഗ്ലാസ് വെള്ളം വരെ തിളപ്പിച്ചാറിയ വെള്ളമായിട്ട് തന്നെ കുടിക്കണമെന്നാണ്. കുടിക്കാൻ പറ്റുമോ അതങ്ങനെ? അത് പ്രത്യേകിച്ചും അതിനെ അത് കുടിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ഇന്നിപ്പം കുടിക്കാത്തതിൻ്റെ കാര്യം കൂടുതൽ ഓഫീസ് IT പോലെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരും AC റൂമിനകത്തും AC കാറിനകത്തും AC ഓഫീസിനകത്തുമാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറയ്ക്കുന്നത്. പക്ഷേ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രക്രിയ അല്ലെങ്കിൽ മെറ്റാബോളിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എൻ പ്രോഡക്ട്സ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റ് ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും തള്ളിക്കളയണമെന്നുണ്ടെങ്കിൽ അതിന് ജലാംശം കൂടിയേ തീരുള്ളൂ. അപ്പോൾ അത് മൂത്രമായിട്ട് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ കുടിച്ചേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് മൂത്രത്തിൽ നിറവ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൂത്രം പോകുന്നതിന് വേദനയോ ചുടിയിലോ പുകച്ചിലോ അങ്ങനെ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികളോ പ്രായമായവരോ വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ പലരും താങ്കൾ ചോദിച്ച പോലെ ഓഫീസിൽ വന്ന് രാവിലെ വന്നതിന് ശേഷം ഓഫീസിൽ ആവശ്യത്തിന് സംവിധാനമോ സൗകര്യമോ ഇല്ലാത്തടത്താണെങ്കിൽ അവിടെ മൂത്രമൊഴിക്കാതെ തിരിച്ച് വീട്ടിൽ ചെന്ന് മാത്രം മൂത്രമൊഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് പലരും പോകാറുണ്ട്. ഇത് അവരുടെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഡോക്ടർ കോൾ ഉണ്ട്. ഹലോ 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 ആ എവിടുന്നാ വിളിക്കുന്നത്? കോട്ടയം ജില്ല. പേര് പറയൂ. മോഹനചന്ദ്രൻ. മോഹനചന്ദ്രൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഈ പഴയ കാലത്ത് ചെമ്പ് പാത്രം ഇ എം പൂശി ഉപയോഗിക്കാറുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താ? അല്ല, ഇ എം പൂശി ഉപയോഗിക്കാം, കുഴപ്പമില്ല. അല്ല, ചിലത് പറയുമ്പോൾ ഇയാം ശരീരത്തിന് ദോഷം ചെയ്യുന്നു. ഇല്ല, സാധാരണഗതിയിൽ അത് ഇതുവരെയുള്ള പഠനങ്ങൾ പറയുന്നത് അത്യാവശ്യം ഉപയോഗിക്കാവുന്ന തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പം പുതിയ പാത്രങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ സ്റ്റീൽ പാത്രമോ മൺകലമോ അങ്ങനെയുള്ള പാത്രങ്ങളിൽ വെള്ളം സൂക്ഷിച്ചു വെക്കുന്നതും അതുപയോഗിച്ച് അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതും മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നതുമൊക്കെ ആയിരിക്കും പാരമ്പര്യമായിട്ടുള്ള ആ ഒരു സംവിധാനത്തിൽ നിന്ന് പുതിയ സംവിധാനത്തിലേക്ക് വന്ന സ്ഥിതിക്ക് നമുക്കത് സ്വീകരിക്കാവുന്ന ഒരു മാർഗമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പിന്നെ അരി അന്നജം മാംസ്യങ്ങളുടെ ഒന്നിച്ച് കഴിച്ചാൽ അത് ദഹിക്കാറുണ്ട്, ഈ പ്രകൃതി തന്നെ ഒരു വിഭാഗം പറയുന്നുണ്ടല്ലോ അതിനെ കുറിച്ച്. ഇല്ല, നമുക്ക് അതങ്ങനെ അതിൻ്റെതായ സമയമെടുക്കുമെങ്കിലും നമുക്കിപ്പം ഇപ്പം ഉദാഹരണത്തിന് കഞ്ഞിയും പയറും, കഞ്ഞിയും പയറും ചമ്മന്തിയും, ഇതാണ് സാധാരണ കേരളീയൻ്റെ ഒരു ഭക്ഷണമെന്ന് പറയുന്നത്. ഇത് ശരിക്കും ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. അതായത് ഒരു സമീകൃത ആഹാരമാണ്. ചോറിനകത്തു നിന്ന് അന്നജം കിട്ടുന്നു, പയറിനകത്തു നിന്ന് പ്രോട്ടീൻ കിട്ടുന്നു, ചമ്മന്തിക്കകത്ത് തേങ്ങാ വെച്ച ചമ്മന്തിക്കകത്താണെങ്കിൽ അത്യാവശ്യം കൊഴുപ്പും കിട്ടുന്നുണ്ട്. ഈ മൂന്നും കൂടെ ചേർത്ത് കഴിക്കാമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നെന്നാണ് പറയുന്നത്. അത് പഠനങ്ങളിലൂടെ തെളിയിച്ചതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് സാധാരണ രീതിയിൽ ഒരു കുറ്റവും ഒരു തെറ്റും ഇറ്റുന്നതെന്നാണ് നമ്മളുടെ അഭിപ്രായം. ഇപ്പം ഭക്ഷണം ദഹിക്കുന്നതിന് അല്പം വ്യത്യാസമുള്ളത് കൊണ്ട് ചിലർ പറയും പുട്ട് തിന്നതിന് ശേഷം മാത്രമേ പഴം തിന്നാവുള്ളൂ, അല്ലെങ്കിൽ പഴം തിന്നുന്ന സമയത്ത് പഴം മാത്രമേ തിന്നാവുള്ളൂ എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് നമുക്ക് പലപ്പോഴും അത് ഫോളോ ചെയ്യാനോ അനുഷ്ഠിക്കാനോ പറ്റുകയില്ല, സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ ലളിതമായിട്ടുള്ള ഒരു ആഹാര രീതി, പ്രകൃതിദത്തമായ ഒരു ആഹാര രീതി സ്വീകരിക്കുന്നതായിരിക്കും ഉചിതം. പിന്നെ പാലും പഴവും. പാലും പഴവും, പാലിൻ്റെ ഉപയോഗത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം പഴം ഉപയോഗിക്കുന്നതിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല, പാല് പല ഘട്ടങ്ങളിലും വേണ്ട എന്നുള്ള അഭിപ്രായമാണ് വരുന്നത്. ഇപ്പം പാലിന് പാലും പഴവും കൂടെ ഒന്നിച്ച് കഴിക്കരുത്, കുറെ കഴിഞ്ഞാണെങ്കിൽ പാല് കുടിക്കാന്ന് പറയുന്നത്. ഇല്ല, അതിനകത്ത് പ്രശ്നമില്ല. ഇപ്പം നമ്മൾ അമ്പലങ്ങളിലൊക്കെ പ്രസാദമായിട്ട് പലപ്പോഴും കൊടുക്കുന്നതെന്ന് പറയുന്ന പ്രസാദമാണ്. അപ്പം അത് സാധാരണഗതിയിൽ ചിലർക്ക് അത് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആമാശയത്തിൽ ചില പ്രത്യേക ആ പാലിനകത്തുള്ള ഘടകങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ പറയുന്നത് പാലെന്ന് പറയുന്നത് ഇപ്പം പശുവും പാലോ ഇരുമപ്പാലോ ആട്ടിൻപാലോ ഒന്നും കുടിക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് പഠനങ്ങൾ എത്തി നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ രീതിയിൽ വെള്ളം കുടിക്കരുതെന്ന് തന്നെയാണ് പൊതുവെ പറയുന്നത്. കാരണം അത് അമിതമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനരസങ്ങൾ ഒരു പരിധിവരെ, പൂർണ്ണമായിട്ടല്ല, നമ്മുടെ ചവച്ചരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന എൻസൈമിനെ അത് ഡൈല്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നിർവീര്യമാക്കുമെന്നുള്ള ഒരു ചില പഠനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ചവച്ചരയ്ക്കുക എന്ന് പറയുന്ന പ്രക്രിയ അത് തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ നമ്മൾ പറയുന്നത് ഭക്ഷണത്തിൻ്റെ കൂടെ അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത്. ഇപ്പോൾ ഒരു കവിള് അല്ലെങ്കിൽ ഒരു അല്പം വെള്ളം കുടിച്ചതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, പക്ഷേ സ്ഥിരമായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ശീലം ഒഴിവാക്കുന്നതായിരിക്കും നമ്മുടെ ദഹനത്തിനും ആഗിരണത്തിനും വിസർജനത്തിനും പൊതുവെ നമ്മളെ സഹായിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. എത്ര മണിക്കാണ്
മണിക്കൂർ കഴിഞ്ഞാ കഴിക്കേണ്ടത്, വെള്ളം കുടിക്കേണ്ടത്. നമ്മളൊരു 10 മിനിറ്റിന് ശേഷം കുടിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഈ ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ഒരു ശീലത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് അധികം വെള്ളം കുടിക്കേണ്ടി വരികയല്ല. ഇപ്പം എരിവും പുളിയും മസാലയൊക്കെ ചേർത്ത് വളരെ അച്ചാർ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ച് അത് എക്കിളെടുക്കുകയോ അല്ലെങ്കിൽ എരിവ് വരുവോ തോന്നുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ചേ വേണ്ടി വരികയുള്ളൂ. അത് നമ്മൾ ഇപ്പം സൂചിപ്പിച്ചിരുന്നല്ലോ, നമ്മുടെ ശരീരത്തിന്റെ രോഗാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഹൃദ്രോഗിയാണോ അല്ലെങ്കിൽ വൃക്കരോഗിയാണോ, നിങ്ങൾക്ക് മറ്റു രോഗങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം, നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ, നിങ്ങൾ പറമ്പിൽ പണിയുന്നയാളാണോ ഓഫീസിലിരിക്കുന്നയാളാണോ എന്നത് കണക്കിലെടുത്തുകൊണ്ട് ഏകദേശം ഒരു 1.5 ലിറ്റർ തൊട്ട് 3 ലിറ്റർ, അതായത് സാധാരണ ഒരു 8 ഗ്ലാസ് തൊട്ട് 15 ഗ്ലാസ് വരെ വെള്ളമെങ്കിലും മിനിമം കുടിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം വേനൽക്കാലത്താകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആവശ്യം കൂടുതലായതുകൊണ്ടാണ് അതൊരു 10 ഗ്ലാസ് തൊട്ട് 20 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇല്ലില്ല, പ്രഷറുകാർ കൂടുതൽ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. വളരെ പ്രഷറുള്ളവരാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം പ്രഷറുള്ളവർക്ക് പലപ്പോഴും മൂത്രം പോകുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്ക് മൂത്രം പോകുന്നതിനായിട്ട് സാധാരണ ഡോക്ടർമാർ ഡയൂറിറ്റിക് അല്ലെങ്കിൽ ലാസിക്സ് പോലെയുള്ള മരുന്നുകളാണ് കൊടുത്താണ് അവരുടെ ബി പി കുറയ്ക്കുന്നത്. അപ്പോൾ ആ മൂത്രം പോകുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള ചികിത്സ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അവർ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. പക്ഷേ വെള്ളം കുടിക്കുന്നതിന് ആനുപാതികമായിട്ട് വെള്ളം പോകുന്നില്ലെന്നുണ്ടെങ്കിൽ അത് വെള്ളം ശരീരത്തിൽ കെട്ടിനിൽക്കുന്നതിന് കാരണമാകും, ബി പി വീണ്ടും കൂടുന്നതിന് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. താങ്ക് യു. ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിന് നന്ദി. ലൈറ്റ് ഹൗസിൽ ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. തെളിവെന്ന് പറയുന്നത് സീയിങ് ഈസ് ബിലീവിങ്. കണ്ണുകൊണ്ട് കാണുമ്പോൾ കാണുന്നത് വിശ്വസിക്കും. 8 ക്യാമറയുടെ വോളിയൂം ഓഫ് ഡാറ്റ റോക്കറ്റിൽ നിന്ന് താഴോട്ട് അയക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ലോഞ്ച് കാണാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ഡബിൾ ആയിരിക്കും. ഒരു ലക്ഷ്യം വെക്കുക, എന്നിട്ട് ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ മാക്സിമം എഫേർട്ട് ഇട്ട് ലക്ഷ്യത്തിലെത്താൻ നോക്കുക. പണ്ട് പെൺകുട്ടികളുടെ ലക്ഷ്മണരേഖ വീട്ടിന് മുമ്പിലാണെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളുടെ ലക്ഷ്മണരേഖ ഡീപ് സ്പേസിൽ ആണ് ഇരിക്കുന്നത്. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആ ഒരു കോളുണ്ട് ഡോക്ടർ. ഹലോ, ഇത് ആലപ്പുഴ ജോസഫ് ദാസ് ആണ്. പറഞ്ഞോളൂ ഡോക്ടർ, ചോദിച്ചോളൂ. എനിക്ക് സ്ഥിരമായിട്ട് ശ്വാസം മുട്ടലും തുമ്മലും വരുന്നതാണ്. പ്രകൃതിചികിത്സ പ്രകാരം എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കേണ്ടത്? അയ്യോ, പ്രകൃതിചികിത്സ പ്രകാരം നമ്മള് തണുത്ത സാധനങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടി വരും. പരമാവധി സസ്യാഹാരം മാത്രം കഴിക്കേണ്ടി വരും. പാലും പാലുൽപ്പന്നങ്ങളും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കണം. ഫ്രഷായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് കഴിക്കുന്ന ഒരു രീതിയിലേക്ക് മാറേണ്ടി വരും. ആഹാരം പരമാവധി ഒരു ദിവസം 2 അല്ലെങ്കിൽ 3 തവണ മാത്രം ആഹാരം കഴിക്കുക. ആ ആഹാരത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 തവണ ആഹാരം കഴിച്ചാൽ 1-5 മണിക്കൂർ കഴിഞ്ഞ്, അതായത് രാവിലെ 1-7 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഉച്ചയ്ക്ക് 1:12-2 മണിക്കും ഇടയ്ക്ക് കഴിക്കുക. വൈകിട്ടത്തെ ഭക്ഷണം 5-7 ഇടയ്ക്ക് കഴിക്കുക. ഒരു 7 മണിക്ക് ശേഷം നമ്മൾ ആഹാരം കഴിക്കുന്നത് പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഒരു ശ്വാസം മുട്ടലുള്ള രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അതുകൂടാതെ പാല്, പാലുൽപ്പന്നങ്ങളും ഇറച്ചി, മീനോ, മുട്ട, അതായത് മത്സ്യമാംസാദികൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി കുറയ്ക്കുകയോ ഒഴിവാക്കുന്നതോ ആയിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യകത കണക്കിലെടുത്തുകൊണ്ടുള്ള അളവിൽ മാത്രമേ ആഹാരം കഴിക്കാവുള്ളൂ. ദഹനത്തിന് ഏറ്റവും എളുപ്പം സഹായിക്കുന്ന ഭക്ഷണവും അല്ലെങ്കിൽ അത് ശരീരത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരവുമാണെന്ന് ഉറപ്പുവരുത്തണം. അപ്പം പ്രകൃതിയിൽ കിട്ടുന്ന പഴങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രിഡ്ജിനകത്ത് വെച്ചതും ആ വളരെ തണുത്തുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചത് നന്ദി.
ഡോക്ടർ, നമ്മൾ വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ വെള്ളം മാത്രം കുടിക്കുന്ന കൂടെ ജ്യൂസ്, ചായ അങ്ങനെയുള്ള പാനീയങ്ങൾ വളരെയധികം അത് ഉപയോഗിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു സംശയം കൂടെ ഉള്ളത്, ഈ വെള്ളം വെറും വെള്ളമാണ് നമ്മൾ സാധാരണ തിളപ്പിച്ച് ഉപയോഗിക്കുന്നത്. അത് ഒപ്പം ചില സമയത്ത് നമ്മൾ അതിനകത്ത് ദാഹശമനികൾ ഉപയോഗിക്കാറുണ്ട്, ജീരകം, പിന്നെ മല്ലി അല്ലെ, പേരയുടെ ഇലയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇത് എത്രത്തോളം പിന്നെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി തരുന്നു? രണ്ട് കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നിപ്പം സാധാരണഗതിയിൽ പ്രകൃതി ജീവനം അല്ലെങ്കിൽ പ്രകൃതിയിൽ അനുസരിച്ച് ശുദ്ധമായ വെള്ളം തന്നെ കുടിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ചില വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും പരമ്പര നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ടും നമ്മൾ തുളസിയില ഇട്ട് വെള്ളം കുടിക്കാറുണ്ട്, മല്ലിയില ഇട്ട് കുടിക്കാറുണ്ട്, കരിങ്ങാലി, ദാഹശമനി, ജീരകം, ഇങ്ങനെ പലതരത്തിലുള്ള ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതൊന്നും ഒരു അഡിക്ഷൻ ആകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് അതനുസരിച്ച് നമുക്ക് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഈ പാനീയങ്ങളോടൊപ്പം പലതരത്തിലുള്ള മാർക്കറ്റിൽ കിട്ടുന്ന ജ്യൂസുകളുണ്ട്. ഇതൊന്നും ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടേതായിട്ടുള്ള പല പല ഉൽപ്പന്നങ്ങളുമുണ്ട്. യാതൊരു തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പദാർത്ഥങ്ങളും ചേർക്കാത്ത കൃത്രിമമായിട്ട് നിറവും മണവും രുചിയും ചേർത്ത് ലബോറട്ടറികളിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള പല കളറിലുള്ള ഏറിയേറ്റഡ് ആയിട്ടുള്ള പാനീയങ്ങളുണ്ട്. ഈ സോഡ പോലുള്ള പാനീയങ്ങൾ വേനൽക്കാലത്ത് കുടിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്, അപ്പം നമ്മൾ പറയുന്ന ചിലർ സോഡ നാരങ്ങ എന്ന് പറയുന്ന രീതിയിൽ കുടിക്കുന്നുണ്ട്. നാരങ്ങാവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ജ്യൂസും സിട്രസ് ഫ്രൂട്ട്സും മോരുവെള്ളവും നമുക്ക് ഉപയോഗിക്കാം. സംഭാരം എന്ന് പറയുന്നത് ഉപയോഗിക്കാം. അപ്പം സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുന്ന ചെറുനാരങ്ങ അല്ലെങ്കിൽ മൊസാംബി, ഓറഞ്ച് എന്ന് പറയുന്നതിനകത്ത് വൈറ്റമിൻ സി, ജീവകം സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ നമ്മളുടെ പ്രതിരോധ സംവിധാനം വർദ്ധിപ്പിക്കുന്നു. ഇപ്പം ജലദോഷവും തുമ്മലും ചീറ്റലും പനിയും ഉള്ളവരെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ജ്യൂസുകൾ അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കണം എന്നുള്ളത്. ഇപ്പം നെല്ലിക്ക നല്ലതാണ്, ആ സീസണിൽ കിട്ടുന്ന നെല്ലിക്ക വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഈവൻ നെല്ലിക്ക ജ്യൂസ് വെള്ളം ചേർത്ത് വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. ഓറഞ്ചിൻ്റെ ജ്യൂസ് കുടിക്കാം, മൊസാംബിയുടെ ജ്യൂസ് കുടിക്കാം, ഈ തരത്തിലുള്ള ഈവൻ ഗ്രേപ്സിൻ്റെ കുടിക്കാം. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പരിധിവരെ അതിനകത്ത് കുറച്ചൊക്കെ ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ കുറേ മായങ്ങളും കുറേ വിഷപദാർത്ഥങ്ങളും ഉണ്ട്, കളറും ഒക്കെ ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലിടുക, കുറച്ച് മഞ്ഞളിനകത്ത് ഇടുക, കുറച്ച് ഉപ്പിനകത്തിട്ട് അതിൻ്റെയൊക്കെ പരമാവധി വിഷാംശങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ബോട്ടിലിനകത്ത് കിട്ടുന്ന ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പാനീയങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ പ്രകൃതിയിൽ നമ്മൾ പറയുന്ന ഏറ്റവും ശുദ്ധമായിട്ടുള്ള പാനീയം എന്ന് പറയുന്ന കേരളത്തിൻ്റെ കേര അല്ലെങ്കിൽ തേങ്ങായിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ കരിക്കിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ കരിക്കിൻ വെള്ളമാണ്. പ്രമേഹമുള്ളവർക്ക് നമുക്ക് നിയന്ത്രണം ആവശ്യമാണ്. അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ശുദ്ധമായിട്ടുള്ള, ഏറ്റവും സേഫായിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള ഒരു പാനീയം എന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും കരിക്കിൻ്റെ വെള്ളം കൊടുക്കണം. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പം കരിക്കിൻ്റെ വെള്ളത്തിൽ തന്നെ പലതരത്തിലുള്ള മോഡിഫിക്കേഷൻ വരുത്തി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കരിക്കിൻ വിൽക്കുന്നവരുടെ അടുത്ത് ആൾ കൂടുന്നത് പോലെ തന്നെ ഇപ്പോൾ കരിമ്പ് ജ്യൂസുകാരുടെ അടുത്ത് വളരെ തിരക്കാണ്. അപ്പോൾ കരിമ്പ് ജ്യൂസും കരിക്കിനേക്കാളും വളരെ ഉപയോഗപ്രദമാണ്. അല്ല, കരിമ്പ് ജ്യൂസും കുടിക്കാം, പക്ഷേ നമുക്കൊരു പ്രശ്നം വരുന്നത് അതിൻ്റെയും ഈ സേഫ്റ്റിയെക്കുറിച്ചാണ്, അതിനകത്തുള്ള എത്രമാത്രം വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അത് ചെത്തിയെടുക്കുന്നതും അത് ഉണ്ടാക്കുന്നതും പലപ്പോഴും ഓപ്പണായിട്ട് അത് ഉപയോഗിക്കുന്ന മെഷീനും അല്ലെങ്കിൽ ഗ്ലാസും ഒക്കെ ഈ കരിക്കിൻ്റെ അത്രയും ഒരു ശുചിത്വം നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കരിക്കിൻ്റെ വെള്ളത്തെക്കാട്ടിലും കൂടുതലായതുകൊണ്ടാണ് നമുക്ക് കട്ട് ചെയ്ത് തന്നെ അല്ലെങ്കിൽ മുറിച്ചെടുത്താൽ ഉടനെ തന്നെ നമുക്ക് കരിക്കിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റും. പക്ഷേ സ്ട്രോ ഉപയോഗിക്കാതെ കുടിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ കിട്ടുന്ന സ്ട്രോ പോലും, പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ പോലും അതിനിട്ട് കഴിയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു അപകട സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ശുദ്ധമായ കരിക്കിൻ വെള്ളം ഏത് സീസണിലും കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കരിക്കിൻ വെള്ളം കുടിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ പുറകിലുള്ള സയൻസും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഡിയവും പൊട്ടാസ്യവും അടങ്ങിയിരിക്കുന്നത് കരിക്കിൻ വെള്ളത്തിലാണ്. അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയം പൊട്ടാസ്യത്തിൻ്റെയും അളവ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമുക്ക് മസ്കുലർ ക്രാംസ് അല്ലെങ്കിൽ നമുക്ക് കോച്ചിപ്പിടുത്തം തുടങ്ങിയ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് ഈ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അഭാവം കൊണ്ടാണ്.
അപ്പം നമ്മൾ സാധാരണ ഇതിൽ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കണമെന്നും ഉപ്പിട്ട് മോരുംവെള്ളം കുടിക്കണമെന്നും ഉപ്പിട്ട് നമ്മൾ നാരങ്ങാവെള്ളം കുടിക്കണമെന്നും പറയുന്നത് ഈ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ലെവൽ നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ആളുകൾ ഇപ്പോൾ നേരെ തിരിച്ചാണ്, അടുത്ത് വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഷാർജയും ഐസ് ഇട്ട പാനീയങ്ങളാണ്. ഇത് എത്രത്തോളം, ഇതും വളരെ അപകടകരമാണ്. അപ്പം ഷാർജ ഷെയ്ക്ക് എന്നൊക്കെ പറയുന്നത് അത് കുടിക്കാൻ അന്നേരത്തേന് നല്ലതാണെന്നുണ്ടെങ്കിലും അത് ഭാവിയിൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഷാർജ ഷെയ്ക്ക് എന്നൊക്കെ പറയുന്ന പ്രധാനമായിട്ടും രണ്ട് സാധനങ്ങൾ, അതിനകത്ത് ഒന്ന് ഐസിൻ്റെ ഉംച അല്ലെങ്കിൽ വളരെ തണുത്ത ഐസ് ഇടുന്നുണ്ട്. ആ ഐസ് പലപ്പോഴും സേഫ് ആയിരിക്കണമെന്നില്ല, പലപ്പോഴും വളരെ മോശപ്പെട്ട കാലാവസ്ഥയിൽ നിന്ന് കിട്ടുന്ന വെള്ളം തണുപ്പിച്ച് ഐസാക്കി, അപ്പോൾ ആ ഐസ് പീസ് തന്നെ ചിലപ്പോൾ നമുക്ക് മാരകമായ സാംക്രമിക രോഗങ്ങളുണ്ടാക്കും. രണ്ടാമത്തെ, നമ്മൾക്ക് കവർ പാലിൽ നിന്ന് കിട്ടുന്ന ആ പാല് കട്ടിയായിട്ട് തന്നെ എടുത്താണ് നമ്മൾ പലപ്പോഴും ഈ ഷാർജ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത്. ഈ പാല് പലപ്പോഴും സേഫ് ആയിരിക്കണമെന്ന്, സുരക്ഷിതമായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി സുരക്ഷിതമായാൽ പോലും ഇതിനകത്ത് ചേർക്കുന്ന ഈ പാലിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ അതിനകത്തുണ്ടാക്കുന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പ് പലപ്പോഴും നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന ജ്യൂസാണ് ഏറ്റവും നല്ലത്. ഇപ്പം പപ്പായ നമുക്ക് കിട്ടുന്നുണ്ട്, ചക്കപ്പഴം കിട്ടുന്നുണ്ട്, പേരയ്ക്ക കിട്ടുന്നുണ്ട്, ആത്തിക്ക കിട്ടുന്നുണ്ട്, സപ്പോട്ട കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള പാഷൻ ഫ്രൂട്ട് കിട്ടുന്നുണ്ട്. ഈ സാധനങ്ങളുടെ ചിക്ക് ചിക്കു എന്നൊക്കെ പറയുന്ന സാധനങ്ങളെല്ലാം കിട്ടും. ഇവയുടെയൊക്കെ ജ്യൂസ് അല്ലെങ്കിൽ ഇത് ഈ വേനൽക്കാലത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നമുക്ക് നല്ലതെന്ന് പറയുന്നത്. ഡോക്ടർ കോൾ ഉണ്ട്. ഹലോ, ഹലോ, ആരാണ്, പേര് പറയൂ. മലപ്പുറത്തുനിന്നാണ്. മലപ്പുറത്ത് നല്ല പേര് പറയൂ. തബ്ഷീറ. ആ പറഞ്ഞോളൂ. തങ്ക്സീറ. ആ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, എന്റെ കുട്ടിക്ക് മാറാത്ത ജലദോഷമാണ്, അതിനെന്താ പ്രകൃതി ചികിത്സ? എത്ര വയസ്സുണ്ടോ കുട്ടിക്ക്? 9 വയസ്സ്. 9 വയസ്സ്. ആൺകുട്ടിയോ പെൺകുട്ടിയാ? പെൺകുട്ടിയാണ്. പെൺകുട്ടിയാണ്. ശാരീരികമായിട്ട് വളർച്ചയൊക്കെ സാധാരണഗതിയിൽ ഉണ്ടല്ലോ. മറ്റ് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ ഇപ്പം? ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഹാരത്തിൽ ഒരു ചെറിയ നിയന്ത്രണം വരുത്തണം. ബേക്കറി സാധനങ്ങളൊക്കെ, അലുവ, ജിലേബി, ലഡു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി പാലും പാൽ ഉൽപ്പന്നങ്ങളും പരമാവധി കുറച്ചുകൊണ്ട് പ്രകൃതിദത്തമായ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നതിലേക്ക് താങ്കൾ ശ്രദ്ധിക്കണം. ഓക്കേ. നല്ല വെള്ളം മാത്രം കൊടുക്കുക, നല്ല വെള്ളത്തിൽ കുളിക്കുക, കുളിപ്പിക്കുക, നല്ല രീതിയിലുള്ള വസ്ത്രധാരണം നമ്മൾ ആവശ്യപ്പെടണം. ലഘുവായിട്ടുള്ള വ്യായാമ രീതികളിൽ ഉൾപ്പെടാൻ പറയണം. കുറച്ച് നടക്കുകയോ ഓടുകയോ ചാടുകയോ അങ്ങനെയുള്ള വ്യായാമ രീതികൾ ചെയ്യണം. രാവിലത്തെ വെയിൽ കുറച്ച് സമയം ശരീരത്തിൽ പതിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുമ്മലും ചീറ്റലുമൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം കുറച്ച് യോഗാസനങ്ങൾ പഠിച്ച് പ്രാണായാമം, ബ്രീത്തിങ് എക്സർസൈസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിയെ കൊണ്ട് അത് പഠിപ്പിച്ച് ചെയ്യിപ്പിക്കുകയും കൂടെ ചെയ്താൽ ആ കുട്ടിയുടെ രോഗം എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചത് നന്ദി. ഡോക്ടർ, പിന്നെ ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും അല്ലെങ്കിൽ വലിയ ആൾക്കാരായിരുന്നാലും ഇപ്പോൾ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഏറ്റവും എളുപ്പം ഉണ്ടാകുന്ന രോഗമാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഈ അസുഖമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ പ്രതിവിധികൾ? ഇപ്പോൾ ഈ ടോയ്ലറ്റ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ വളരെ തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഏരിയയാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ അധ്യാപകരോ മറ്റ് ജീവനക്കാരോ ഓഫീസുകളിൽ പോകുന്നവരൊക്കെ അവരുടെ ടോയ്ലറ്റ് സംവിധാനം ഉപയോഗിക്കുന്നവർ വളരെ വളരെ കുറവാണ്. അപ്പം രാവിലെ നമ്മൾ വെള്ളം കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എത്ര തവണ നമ്മൾ ബാത്റൂമിൽ പോകുന്നുണ്ടോ, മൂത്രമൊഴിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ടോയ്ലറ്റിൽ പോവുക എന്ന് പറയുന്ന എന്തോ ഒരു നാണക്കേടായിട്ട് തന്നെ കരുതുന്ന ആൾക്കാരാണ് വളരെ കൂടുതൽ. പിന്നെ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഓഫീസ് സെറ്റപ്പുകൾ, സാഹചര്യങ്ങളിൽ പലപ്പോഴും അത്ര വൃത്തിയായിട്ടുള്ള ഒരു ടോയ്ലറ്റ് സംവിധാനം പലപ്പോഴും കിട്ടിയെന്ന് വരികയല്ല, കണ്ടെന്ന് വരികയല്ല. അപ്പോൾ പലരും അത് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അവർ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കും അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും, ടോയ്ലറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലരും യാത്രയിൽ, ട്രെയിനിലോ ബാക്കിയുള്ള വാഹനങ്ങളിലുള്ള യാത്രയൊക്കെ വന്നു കഴിയുമ്പം പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള മടി കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും ആൾക്കാർ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വളരെ കുറയ്ക്കും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രക്രിയ അല്ലെങ്കിൽ ദഹനത്തിൻ്റെയും ബാക്കിയുള്ള പ്രക്രിയകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് എല്ലാം കിഡ്നിയിൽ കൂടെ വന്ന് അത് ഫിൽട്ടർ ചെയ്ത് അത് മൂത്രത്തിൽ കൂടി പോകേണ്ടതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ മൂത്രം പോകുന്നതിൻ്റെ അളവ് കുറയും, അപ്പോൾ വേസ്റ്റ് മൂത്രത്തിനകത്ത് തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടും.
യൂറിയ, യൂറിക് ആസിഡ് അല്ലെങ്കിൽ കാൽസ്യം, ബാക്കിയുള്ളത് പസൽസ് അങ്ങനെയുള്ള പല സാധനങ്ങളും അവിടെ തന്നെ കെട്ടി നിൽക്കുന്നതിനുള്ള ഒരു കാരണമാകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? മൂത്രത്തിൽ രക്തത്തിൻ്റെ അളവ് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് പനിയിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാകും. അപ്പോൾ അതേ തുടർന്ന് പിന്നെ രോഗി ഒരു രോഗി അവസ്ഥയിലേക്ക് ആ വ്യക്തി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം ധാരാളം കുടിക്കണം. സ്ഥിരമായിട്ട് ഒരു ടൈം വെച്ചെങ്കിലും നമ്മുടെ മൂത്ര ഒഴി ടോയ്ലറ്റ് പോകേണ്ട ഒരു ശീലം നമ്മൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കിയെടുക്കേണ്ട അത്യാവശ്യമാണ്. മൂത്രത്തിൽ പഴുപ്പ് മാത്രമല്ല, മൂത്രാശയത്തിൽ സ്റ്റോൺ അല്ലെങ്കിൽ കല്ലുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഈ പറയുന്ന ടോയ്ലറ്റ് ഹാബിറ്റ് കൊണ്ടാണ്. മൂത്രാശയത്തിൽ മാത്രമല്ല, നമ്മുടെ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന ആ അവയവത്തിൽ പോലും ഇന്ന് സ്റ്റോൺ ഉണ്ടാകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോൾ പെൺകുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ, ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടാകുന്ന വളരെ കൂടുതലാണ് ഇന്ന്. ഇപ്പം യൂറിക് ആസിഡ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഇന്ന് കേട്ടിട്ട് കാണും ഗൗട്ട് എന്ന് പറയുന്നത് കാലിൻ്റെ ഉപ്പൂറ്റി വേദന വരുന്നു, അല്ലെങ്കിൽ പാദത്തിൻ്റെ അടിയിൽ വേദന വരുന്നു. യൂറിക് ആസിഡ് ശരീരത്തിൽ വളരെ കൂടുന്നു. ആനിമൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ എൻ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന പ്യൂരിൻ്റെ അളവ് വളരെ കൂടിക്കഴിയുന്നു. അങ്ങനെ അത് യൂറിക് ആസിഡ് വളരെ കൂടിക്കഴിയുമ്പോൾ അത് പെരുവിരലിൽ കെട്ടിനിന്ന് അത് പലപ്പോഴും അമിതമായ വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പം യൂറിക് ആസിഡിൻ്റെ അളവ് വളരെ കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ പറയുന്ന ഈ ടോയ്ലറ്റ് ഹാബിറ്റ് കൊണ്ട് തന്നെയാണ്, വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ചും അത് ആനിമൽ പ്രോഡക്റ്റ് കൂടുതൽ കഴിക്കുന്നവരിലാണ്. അപ്പോൾ ഇവർക്ക് ആദ്യം കൊടുക്കുന്നത് തന്നെ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം മൂത്രാശയത്തിൽ ഒരു കല്ല് വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ ആദ്യം വെള്ളം ധാരാളം കുടിപ്പിക്കും, ഡ്രിപ്പ് ധാരാളം ഇട്ട് കൊടുത്തിട്ട് മൂത്രത്തിൽ കൂടി തന്നെ കല്ല് പുറത്തു പോകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കുട്ടികളെ നമുക്ക് വെള്ളം ധാരാളം കുടിക്കാനുള്ള, ഇപ്പം കുട്ടികളെ ഒരു ഇൻ്റർവെൽ കഴിഞ്ഞ് ഒരു പീരീഡിലോ എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ടീച്ചേഴ്സും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും നോക്ക് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടെ അവരെ നമ്മൾ എന്താണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട, ബോധവാന്മാരാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം മൂത്രം പോകുന്നതിൻ്റെ അല്ല, മലശോധനയുടെ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു, മലബന്ധം ഉണ്ടാകുന്നു, പൈൽസ് ഉണ്ടാകുന്നു, അർശസ് ഉണ്ടാകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ മലം മുറുകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് പിന്നെ മലത്തിൻ്റെ കൂടെ തന്നെ ബ്ലഡ് പോകുന്നതിന് കാരണമാകും. ഇത് പ്രത്യേകിച്ചും കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്ന ആൾക്കാരും പഠിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ ടോയ്ലറ്റ് ഹാബിറ്റ് നമുക്ക് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി ജനങ്ങളെ അത് ബോധവൽക്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മളിപ്പോൾ സാധാരണ പനിയായിരുന്നാലും ജലദോഷമായിരുന്നാലും ഏതൊരു അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം പറയുന്നത് രണ്ട് ദിവസത്തേക്ക് കുളിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുളിക്കരുത്. അപ്പോൾ നമ്മൾ എടുത്ത് ചോദിക്കും ഡോക്ടറെടുത്ത് ചൂടുവെള്ളത്തിൽ കുളിച്ചോട്ടെ എന്ന് അല്ലേ? അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ചൂടുവെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, പലർക്കുള്ള സംശയമാണ്. ചിലർ പറയും നമ്മളിപ്പോൾ ഹോട്ടലിൽ പോകുമ്പോൾ തന്നെ ഒരു കലത്തിനകത്ത് കുറേ വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് വെച്ചിരിക്കും, അതൊരു മഗ്ഗി കോരിയിട്ട് അതിനകത്ത് പൈപ്പിൽ കൊണ്ട് കാണിച്ച് കുറേ ചൂടുള്ള പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്യാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഈ കുളിക്കാനും കുടിക്കാനും ഈ വെള്ളം ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, അതുകൊണ്ടുള്ള ദൂഷ്യം. നമ്മൾ പൊതുവെ പ്രകൃതി ചികിത്സ അനുസരിച്ച് നമ്മൾ പറയുന്നത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം. ഡോക്ടർ ഈ കോൾ എടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ഉത്തരം പറയാം. ഹലോ, ഹലോ, ആ പേര് പറയൂ. അർജുൻ. ആ അർജുൻ എവിടെ നിന്ന് വിളിക്കുന്നു? കാഞ്ഞങ്ങാട്. അർജുൻ ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ. ആ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ അർജുൻ. പറഞ്ഞോളൂ. ഏപ്രിൽ മെയ് മാസമാകുമ്പോ ചെന്നിക്കുത്ത് വേദനയായിട്ട് വരും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെന്നിക്കുത്ത് ഉണ്ടാകുന്നു, മൈഗ്രെയിൻ. മൈഗ്രെയിൻ വേദന ഭയങ്കരമായിട്ട് ഉണ്ടാകും. അപ്പം ഡോക്ടറെ കാണിച്ചു. അപ്പൊ അവര് പറയുന്നു ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിൻ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ചായ, കാപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാനീയങ്ങൾ, നിറവോ മണവോ ചേർത്ത പാനീയങ്ങളോ ചോക്ലേറ്റുകൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു ശീലം കൂടുതലുള്ളവർക്കാണ് മൈഗ്രെയിൻ വരുന്നത്. പെട്ടെന്ന് നമ്മൾ ചായയും കാപ്പിയും നിർത്തുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ സമയം നമുക്ക് ആ സമയത്ത് നമുക്കത് കിട്ടാതെ വരുമ്പോഴോ ആണ് ഈ തലവേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കാപ്പി, ചായ അല്ലെങ്കിൽ ശീതളപാനീയങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് കൃത്യസമയത്ത് കൃത്യ അളവിൽ തന്നെ
നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് വ്യായാമം ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. രാവിലെ നടക്കുക, കുറച്ച് ശ്വസന വ്യായാമം ചെയ്യുക, ഒരു മൂന്നാലഞ്ച് ആസനങ്ങളെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. ഒരു മിനിമം 4 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് സുഖമായിട്ട് ഉറങ്ങണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ 2 നേരം പച്ചവെള്ളത്തിൽ കുളിക്കണം. തലയിൽ പച്ചവെള്ളം തന്നെ നല്ലപോലെ ഒഴിച്ച് നല്ലപോലെ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈഗ്രെയിൻ നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഹലോ, ഹലോ, അർജുൻ, സംശയം മാറിയോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ ഓക്കെ, അർജുൻ പ്രോഗ്രാമിന് വിളിച്ചിരുന്ന നന്ദി. ഓക്കെ ഡോക്ടർ, ഇന്ന് ലോകാരോഗ്യ ദിനം അല്ലേ? ഓരോ ദിനങ്ങളിൽ കടന്നു പോകുമ്പോൾ ആ ദിനത്തിൽ എന്ത് സന്ദേശമാണ് ഈ ലോകാരോഗ്യ ദിനത്തിൽ? ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ലോകാരോഗ്യ സംഘടന നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിപ്രഷൻ ലെറ്റസ് ടോക്ക് എന്നാണ് പറയുന്നത്. അതായത് വിഷാദം നമുക്ക് സംസാരിക്കാമെന്നാണ് പറയുന്നത്. വിഷാദം നമുക്ക് സംസാരിക്കാം. അപ്പം വിഷാദമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് വിഷാദമുണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി, അല്ലെങ്കിൽ വിഷാദമെന്ന് പറയുന്നത് എന്താണ്. അതാ, രോഗി നമ്മളായിട്ട് സംബന്ധിച്ചാൽ മാത്രമേ അത് നമുക്ക് സാധ്യമാവുള്ളൂ. അപ്പം വിഷാദമെന്ന് പറയുമ്പോൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളെ നേരിടാൻ ഒരു വ്യക്തിക്ക് പറ്റാതെ വരുത്തും. മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഒന്നിനോടും താല്പര്യമില്ലായിരുന്നു. ഭക്ഷണം കഴിക്കണമെന്നില്ല, ഉറങ്ങണമെന്നില്ല, കുളിക്കണമെന്നില്ല, എല്ലാത്തിൽ നിന്ന് ഒളിച്ചോടി. ഒരുപക്ഷേ ആ വ്യക്തി ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയാണ് പൊതുവെ നമ്മൾ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു മരുന്ന് ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം നമ്മളോട് പറഞ്ഞു തരുന്നത്. സംസാരിക്കാം. ഒരു കോളം. ഹലോ, ആരാണ്? പൗലോസ്. എവിടെ നിന്ന് വിളിക്കുന്നു? പെരുമ്പാവൂരിൽ നിന്ന്. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, എനിക്ക് ഒരു വർഷമായിട്ടേ, ഒരു 2 വർഷമായിട്ട് വയറ്റിൽ നിന്ന് പോകുന്ന ശരിയാവുന്നില്ല. അതിന് ആയുർവേദം കഴിച്ചു, ഹോമിയോ കഴിച്ചു, എല്ലാ മരുന്നും കഴിച്ചു 2 വർഷമായിട്ട്. ഇത് ഒന്നും ശരിയായിട്ടില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും മരുന്ന് ഇപ്പം കഴിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ 50% പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വെള്ളം മാത്രമേ കഴിക്കുള്ളൂ. എന്നാലും സംഗതി ചെയ്യാവുന്നില്ല. എത്ര വയസ്സുള്ള ആളാണ്? 55 ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറച്ചുകൂടെ കൂട്ടണം. കുടിക്കുന്നുണ്ട്. പച്ചക്കറികൾ കുറച്ച് കൂടുതൽ പച്ചയായിട്ട് തന്നെ കുറച്ച് പച്ചക്കറികൾ, ക്യാരറ്റ്, വെള്ളരി, തക്കാളി ഇങ്ങനെയുള്ളതൊക്കെ പച്ചയായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് മുളപ്പിച്ച ചെറുപയർ, പച്ച കടല അല്ലെങ്കിൽ പച്ച കപ്പലണ്ട് കഴിക്കണം. പിന്നെ സീസണലായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴങ്ങൾ, പാളന്തോടൻ പഴമോ ചക്കപ്പഴമോ അങ്ങനെയുള്ള പഴങ്ങൾ അല്പം കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം വയറിന് വ്യായാമം കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യണം. അതായത് കുറച്ച് നടക്കുക, അല്ലെങ്കിൽ പറമ്പിലോ പുരയിടത്തിലോ ഒക്കെ എന്തെങ്കിലും. പിന്നെ മലർന്ന് കിടന്നുകൊണ്ട് കട്ടിലേലോ തറയിലോ ഒരു ഷീറ്റ് വിരിച്ചിട്ടോ കാലുമടക്കി വയറിനോട് ചേർത്ത് പിടിച്ചുക്കുന്ന പവനമുക്താസനം എന്ന് പറയുന്ന രീതിയിൽ ലളിതമായിട്ടുള്ള 1-2 ആസനങ്ങൾ നമ്മൾ പഠിക്കണം. കമന്നു കിടന്നും മലർന്നു കിടന്നുകൊണ്ടും കൂടെ. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ വൻകുടലിന് ഒരു ചലനം കിട്ടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കത് കുറച്ചുകൂടി എളുപ്പത്തിൽ മലശോധന കിട്ടും. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ വിദഗ്ധമായ അല്ലെങ്കിൽ വിശദമായ ഒരു പരിശോധന നടത്തി നമ്മുടെ വൻകുടലിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതും കൂടെ ആവശ്യമാണ്. ആ, അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമ്മൾ വരുത്തി കഴിഞ്ഞാൽ മാറിക്കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ പഴങ്ങളായിട്ടും പച്ചക്കറികളായിട്ടും മാത്രമേ കഴിക്കുള്ളൂ. വെള്ളം കുടിക്കണം, വേറെ ഭക്ഷണം കഴിക്കില്ല, പക്ഷെ പ്രയോജനമില്ല. ആ, അപ്പം കുറച്ചുകൂടി ഒരു ആഹാര രീതി നമ്മൾ മാറ്റം വരുത്തിയാൽ ഇതിനകത്ത് വ്യത്യാസം വരും കേട്ടോ. പ്രോഗ്രാമിലേക്ക് വിളിച്ചു നന്ദി. ഡോക്ടർ, നമ്മൾ സംസാരിച്ചത് വിഷാദമാണ്. അപ്പോൾ ഇന്നത്തെ വിദേശ രോഗികളെ നമ്മൾ സംസാരത്തിലൂടെ, അതാണ് പറയുന്നത്. അപ്പം നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ കൂടി വരികയാണ്. അതായത് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി ഈ വ്യക്തിക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ലെറ്റസ് ടോക്ക് അല്ലെങ്കിൽ സംസാരിക്കാമെന്ന് പറയുന്നത്. അപ്പം വ്യക്തിയുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ വ്യക്തി അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്, വ്യക്തിക്ക് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഗൈഡൻസ്, അതിനുള്ള ഒരു കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം വ്യക്തിക്ക് ചിലപ്പം ചില താല്പര്യങ്ങൾ കൂടുതൽ കാണും, ചിലത് കുറവ് കാണും, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് അന്നേരം സംഭവിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പലപ്പോഴും അറിയാതെ വരുന്നു.
അപ്പോൾ അതുകൊണ്ടാണ് വ്യക്തി സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. അപ്പം ക്ലാസ്സിൽ പോകുന്നു, ഓഫീസിൽ പോകുന്നു, ജോലി സ്ഥലത്ത് പോകുന്നു, പലയിടത്ത് പോകുന്നു, പലതരത്തിലുള്ള എന്താണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, പല സിറ്റുവേഷൻ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നു. അപ്പോൾ അവിടെ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്, അതിനെ നേരിടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും ശാസ്ത്രീയമായ ഒരു സമീപനം അല്ലെങ്കിൽ അറിവ് ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല. ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ പോയി കഴിയുമ്പോൾ അതിന് തിരിച്ചടി ഉണ്ടാകുമ്പോഴാണ് വ്യക്തി വീണ്ടും തിരിച്ച് ഈ വിഷാദമായ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നത്. അവരെ ഒറ്റപ്പെടുത്താതെ അവർക്ക് പുതിയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകുന്നു, പഠിക്കുന്നിടത്ത് പോകുന്നു, എവിടെ പോയി കഴിഞ്ഞാലും അതിനെ നേരിടാനുള്ള ഒരു ആത്മധൈര്യം, ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള ഒരു സാഹചര്യം സമൂഹത്തിൽ സൃഷ്ടിക്കുക, അതിനുള്ള സാഹചര്യം ആശുപത്രികളിൽ സൃഷ്ടിക്കുക, ഒരു സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അവരെ വീണ്ടും പഴയ ആൾക്കാരോ അതിലും ബെറ്ററായിട്ടുള്ള ഒരു ഉത്തമ പൗരന്മാരാക്കി അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ സന്ദേശം. ഡോക്ടർ കോളുണ്ട്. ഹലോ. ഹലോ. ആ പേര് പറയൂ. ബഷീറ. ബഷീറ എവിടെ നിന്ന് വിളിക്കുന്നു? മലപ്പുറം ജില്ല. ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്താ തടി കൂടണമോ? അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം വെയിറ്റ് ഉണ്ട്, നിങ്ങളുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം എത്രയുണ്ട്, നിങ്ങളുടെ പ്രായം എത്രയുണ്ട് എന്ന് കണക്കിലെടുത്താണ് നിങ്ങൾക്ക് തടി ഉണ്ടോ, തടി കൂടുതലുണ്ടോ, തടി കുറവാണോ എന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇപ്പം മറ്റ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ തടി കൂടേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പോൾ? 30 കിലോ വെയിറ്റേ ഉള്ളൂ. എത്ര വയസ്സുള്ള ആളാണ്? 14. ആ അപ്പോൾ അതൊരു അല്പം കുറവാണ്. അത് ശരിയായ ഒരു ആഹാര രീതിയും ശരിയായ വ്യായാമ രീതിയും കൊണ്ട് ഗ്രാജുവലായിട്ട് നമുക്ക് വളരെ ഗ്രാജുവലായിട്ട് പതുക്കെ നമുക്ക് വെയിറ്റ് കൂട്ടാൻ പറ്റും. അതിന് പറ്റിയ കുറച്ച് വ്യായാമ രീതികളും ആഹാര രീതികളും നമ്മൾ സ്വീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ചോറ് ചപ്പാത്തിയോ അല്ലെങ്കിൽ കിഴങ്ങ് അങ്ങനെ നാട്ടിൽ കിട്ടുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ആഹാര രീതി മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ തൂക്കം വളരെ പതുക്കെ കൂടുന്നതായിരിക്കും. പിന്നെ കുറച്ച് ശർക്കര, കരിപ്പട്ടി അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ, അവല് നനച്ച് ശർക്കരയും തേങ്ങയും കൂടെ ചേർത്തത്, ഈന്തപ്പഴം, കാഷ്യൂനട്ട്, ബദാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള കൊഴുപ്പടങ്ങിയാലും, പിന്നെ തേങ്ങ കഴിക്കാം, വെളിച്ചെണ്ണ കഴിക്കാം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അത്യാവശ്യത്തിന് വെയിറ്റ് അല്ലെങ്കിൽ തൂക്കം വർദ്ധിക്കുന്നതാണ്. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഹോർമോണൽ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ ഒരു വിദഗ്ധമായ പരിശോധനയും കൂടി ഇതോടൊപ്പം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചത് നന്ദി. ഡോക്ടർ, ഈ 14 വയസ്സായ കുട്ടിക്ക് ഉണ്ടാകുന്ന വെയിറ്റ് ഇത്ര 30 കിലോ കുറവാണോ തീരെ? ആ 30 കിലോ ഒരു അല്പം കൂടെ ഉള്ളതാണ്. നമ്മളൊരു സാധാരണഗതിയിൽ ഒരു 10 ക്ലാസ് വരുമ്പോഴത്തേന്, അതായത് 14-15 വയസ്സാകുമ്പോഴത്തേന് നമ്മളൊരു ആവറേജ് പറയുന്നത് ഒരു 40 കിലോ എങ്കിലും വേണമെന്നാണ് പറയുന്നത്. ഒരു 35 കിലോ തൊട്ട് 40 കിലോ വരെയെങ്കിലും വേണമെന്നാണ് പറയുന്നത്. പക്ഷേ അത് വളരെ അപൂർവം ചിലർക്ക് ഇത്രയും വെയിറ്റ് കുറയുള്ളൂ. 90% ആൾക്കാർക്കും വെയിറ്റ് കൂടുതലാണ്. ഈ 40 കിലോ അല്ലെങ്കിൽ 45 കിലോ വരേണ്ടടുത്ത് 60, 70, 80 കിലോ കൂടുതലുള്ളവരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലും കാണുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വേനൽക്കാല രോഗങ്ങളിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് 2-3 കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ മൊത്തം എന്താണ് ആളിപ്പടരുന്ന രീതിയിൽ ഇപ്പം വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. മാലിന്യം ശരിയായ രീതിയിൽ നമ്മൾ നിർമാർജ്ജനം ചെയ്യാത്തത് കൊണ്ട് കൊതുക് പടർന്ന് അല്ലെങ്കിൽ കൊതുക് വളർന്ന് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അപ്പം ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ശുചിത്വം നമ്മൾ വളരെ എല്ലാവരും കൂടെ എന്താണ് സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ രീതിയിൽ സാംക്രമിക രോഗങ്ങൾ ഒഴിവാക്കി അവിടെ ശുദ്ധവായു എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നും ശുദ്ധജലം നമ്മൾ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നും ശരിയായ ഭക്ഷണം നമ്മൾ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നും അവിടെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരും ഡോക്ടർമാരും പൊതുപ്രവർത്തകരും എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവരും രോഗികൾക്ക് മാത്രമല്ല സമൂഹത്തിലുള്ള എല്ലാവരുടെയും ആരോഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സുരക്ഷിതത്വം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കതിരേൽ കൊണ്ടുപോയി വളം വെക്കുന്നതിന് പകരമായിട്ട് ഈ രോഗങ്ങൾ വളരുന്ന ഈ പടർന്നു പിടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ പ്രത്യേകിച്ചും കോളനികളിലൊക്കെ ആൾക്കാർ തിങ്ങി താമസിക്കുന്ന ഇടകളിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ നന്ദി. ഇന്ന് ഈ വേനൽക്കാല രോഗങ്ങളും അതിനെക്കുറിച്ചുള്ള പ്രതിവിധികളെയും കുറിച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് അറിവുകൾ പകർന്നു തന്ന വർക്കല ഗവൺമെൻറ് യോഗ പ്രകൃതി ആശുപത്രിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജയകുമാർ സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി ലൈറ്റ് ഹൗസ് വീണ്ടും എത്തും.
നന്ദി, നമസ്കാരം. Versatile ICT enabled resource for students. Victor.